പോലീസ് സ്റ്റേഷനിൽ മാത്രം ഒതുക്കിയാൽ മതിയാ വക്കീലെ? ചേച്ചി പോവാണോ? ചായ കുടിച്ചിട്ട് പോവാ. തന്നെത്താനും കുടിച്ചാ മതി ചായയൊക്കെ. ഇന്നലെ താൻ അത്രയും ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് ജോലി വേണ്ടെന്ന് പറയിപ്പിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. അപ്പൊ ആരാടോ തോറ്റുപോയത്, അവളോ അതോ താനോ? ഞാൻ ആരുടെ മുമ്പിൽ തോറ്റുപോയിട്ടൊന്നുമില്ല. അവൾക്ക് അവളുടെ അച്ഛനോട് ഇഷ്ടമില്ലാത്തോണ്ട്. അവക്കേ അവളുടെ അച്ഛനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, മനസ്സിലായില്ലല്ലേ? അതുകൊണ്ടാണ് അവള് ജോലി വേണോന്ന് പറഞ്ഞത്. നല്ല ചേലായിരുന്നു ആ ചമ്മിയ മുഖം കാണാനായിട്ട്. മതിയാക്കടി നിന്റെ പ്രസംഗം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവണിയെടുത്ത് സംസാരിക്കുന്ന പോലെ എന്റെ അടുത്ത് സംസാരിച്ചല്ലേ വിവരം അറിയും. ആളെ നോക്കിയും കണ്ടും വേണം സംസാരിക്കാൻ. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓരോന്ന് ഇറങ്ങിത്തിരിക്കും. ആ തിരിക്കും. നിങ്ങൾ എന്താ വിചാരിച്ചേ? എന്തും പറയാം, എന്തും ചെയ്യാവുന്ന. വക്കീലേ ഇവിടെ കിടക്കുവാണോ അതോ വരുന്നില്ലേ? എന്തുവാ തുള്ളി തുള്ളി നിക്കുന്നേ? നിങ്ങൾ അങ്ങോട്ട് വാ, പല കാര്യങ്ങളും എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ട്. നിങ്ങൾ ഈ ചെയ്തതിനൊക്കെ ദൈവം നിങ്ങൾക്ക് തിരിച്ചുതരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവള് ആവണി തന്നിരിക്കും. അത് ഫേസ് ചെയ്യാനേ ധൈര്യമൊക്കെ സംഭരിച്ചിരിക്കും. ഏത് വഴിക്കാ പണി വരുന്നതെന്ന് അറിയത്തില്ല. അറിയാലോ നിനക്ക്. കാണാം. ചെല്ല വൈകണ്ട, തിരിച്ചു വരും. ഞാൻ കാത്തിരിക്കാം. അപ്പോഴും ഈ ധൈര്യം വേണം. അവള് തിരിച്ചു തരും പോലും. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ അച്ഛനെ വല്ല കഞ്ഞി ഉണ്ടാക്കി കൊടുക്ക്, ചവച്ചരച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. മുഖത്ത് നീരും പല്ലിനാട്ടമൊക്കെ ഉള്ളതല്ലേ. വേണ്ട വേണ്ടാന്ന് വെച്ച് ഒഴിഞ്ഞു മാറി നടക്കുക. ഞാൻ വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് താ താന്നും പറഞ്ഞ് രണ്ടും കൂടെ എന്റെ പുറകെ നടക്കാതിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. നീ എന്നെ തല്ലൂടി. നിങ്ങളെ തല്ലണമെന്നൊക്കെ എനിക്കുണ്ട്. നിങ്ങളെ ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനത്താ കാണുന്നത്. അതുകൊണ്ട് വെറുതെ എന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ച് നാട്ടുകാരെ കൊണ്ട് ദേ തള്ളേ തല്ലി പോകുന്നു പറയിപ്പിക്കരുത്. നീ എന്റെ അമ്മയെ തല്ലോടി. ഇതിന്റെ പേരിൽ എന്ത് കേസ് വന്നാലും ഒരു കുഴപ്പമില്ല, നിന്റെ കൈ ഞാൻ ഒട്ടിക്കും. മോള് വാ, അച്ഛമ്മ തരാം. വേണ്ട, എനിക്ക് വാണിയമ്മ തന്നാ മതി. അതെന്താ ഞാൻ തന്നാന്ന് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലേ? നിന്റെ കാര്യം മൊത്തം നോക്കാനേ നിന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. സ്വന്തം പിള്ളേരെ വഷളാക്കി വെച്ചിരിക്കല്ലേ, ഇനി ഇതും കിടാൻ ബാക്കിയുള്ളൂ. ദേവു, മോള് മുറി പോയിരുന്നു, വാണിയമ്മ ഫുഡ് അവിടെ കൊണ്ടുതരാം. ശരി വാണിയമ്മ. ചെല്ല അമ്മ. നിങ്ങൾ ഇതൊരു അപേക്ഷയായിട്ട് കൂട്ടണം. പുറകെ നടന്ന് ചൊറിയരുത്. അവസാനം ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ അതിന്റെ ക്ഷീണം നിങ്ങൾക്കായിരിക്കും. ഇതൊരു അപേക്ഷയായിട്ട് തോന്നില്ലല്ലോ. ഭീഷണിയായിട്ടാണോ തോന്നുന്നേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോ.